യു സി സി നിലപാട് അവർ വ്യക്തമാക്കുന്നില്ല എന്ന ഒരു പഴിചാരി എപ്പോഴും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ എപ്പോഴും സി പി എം ശ്രമിക്കുന്നു. ഒപ്പം ഇപ്പോൾ മുസ്ലിം ലീഗിനെയും ഈ സെമിനാറിലേക്ക് ക്ഷണിച്ചതോടുകൂടി ആ ചർച്ചകൾ ഏറെ ദേശം ചൂട് പിടിച്ചു. ഒരു രാഷ്ട്രീയ തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പൊ മുസ്ലിം ലീഗ് അത് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. എങ്ങനെ കാണുന്നു ആ മുസ്ലിം ലീഗിന്റെ നിലപാട് ദേശീയ തലത്തിൽ? തീർച്ചയായും നേരത്തെ ഷാഫി ചാലിയം പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ ഈ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ബി ജെ പി എതിർക്കാൻ. ആ ഒരു യാഥാർത്ഥ്യം മുസ്ലിം ലീഗ് മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ അല്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയാ, വളരെ ലളിതമായിട്ടുള്ള ഒരു സമസ്യ അല്ല ഇത്. ഇതിനകത്ത് ഒരുപാട് താല്പര്യങ്ങൾ അന്തർലീനമാണ്. ആ താല്പര്യങ്ങൾ ബി ജെ പിക്കുണ്ട്, പ്രധാനമായിട്ടും ബി ജെ പിക്കുണ്ട്. കേരളത്തിൽ ആ താല്പര്യം, ആ രാഷ്ട്രീയ താല്പര്യം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്, ഈ വിഷയം കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന് സി പി എം തന്നെ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയചന്ദ്രൻ അതിലെ ഒരു നിഷ്കളങ്കമായൊരു സമീപനത്തിലൂടെ സി പി എമ്മിന്റെ ഉദ്ദേശശുദ്ധിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ ആ പക്ഷം മാറ്റിവെച്ചിട്ട് നിഷ്പക്ഷമായിട്ട് വളരെ എന്താ പറയാ സിൻസിയറായിട്ട് നമ്മൾ ഈ വിഷയം വിശകലനം ചെയ്താൽ ബി ജെ പി ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേവലം 10 or 11 months അല്ലെങ്കിൽ അതിൽ താഴെ അവശേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന വിഷയം കൊണ്ടുവന്നത് എന്തായാലും വളരെ വലിയ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ സിവിൽ നിയമങ്ങളും ഒന്നിച്ച് ഒരു ഏക ജനത ഈ രാജ്യത്തിന്റെ ക്ഷേമ ഐശ്വര്യങ്ങൾ ഉറപ്പാക്കാനാണ് എന്ന് കരുതാൻ മാത്രം വിഡ്ഢികളല്ല നമ്മൾ ആരും. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ തെരഞ്ഞെടുത്ത സമയം എന്ന് ആലോചിച്ച് നോക്കുക. കർണാടക തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വലിയ നേതാവ് അദ്ദേഹത്തിന്റെ അയോഗ്യതാ പ്രശ്നം മാറ്റിവെക്കുക. പക്ഷെ ജോഡോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു സ്വീകാര്യത വർദ്ധിക്കുകയും ആ അതിനോടൊപ്പം ആ ജോഡോ യാത്രയുടെ വൻ വിജയത്തിന് ശേഷം അതിന്റെ തുടർച്ചയായിട്ട് കർണാടകയിലെ വലിയ രാഷ്ട്രീയ വിജയം കൂടിയായപ്പോൾ കോൺഗ്രസ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ